അപ്പൊ നമ്മുടെ 5 മിനിറ്റ്സ് ക്രാഫ്റ്റ് ഓടികളെ നല്ല സൈലന്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇത്. അപ്പൊ എന്ത് കണ്ടു കഴിഞ്ഞാലും മലയാളിവൽക്കരിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ മലയാളികൾക്ക് പണ്ടേ ഉള്ളതാണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നൈസായിട്ട് പുള്ളി ഒന്ന് മലയാളിവൽക്കരിക്കാൻ പോവാണ്. മലയാളി പൊളിയല്ലേ? പിന്നെ പൊളിയാണോന്ന്? രണ്ടു വട്ടം പൊളിയാണ്. അപ്പൊ ഈ മലയാളിവൽക്കരിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഒറ്റയ്ക്ക് നോക്കിയാൽ നടക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ നിനക്ക് വേണ്ടി ഒരാളെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കേറിവാടാ, അല്ലെങ്കിൽ വേണ്ട, സീ ഫോർ യുവർ സെൽഫ്. ആഹാ, ഐറ്റംസ് എല്ലാം ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. ഏഹ്, മച്ചൻ പ്രീ പ്ലാൻഡ് ഉണ്ട് കേട്ടോ, എല്ലാ ഐറ്റംസും കയ്യിലുണ്ട്. ഇതൊക്കെ കൊള്ളാം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം. മോനവിടെ നിക്ക കേട്ടോ, പണി തരാം. അപ്പൊ നമുക്ക് ആദ്യത്തെ വീഡിയോ കാണാം. ഓക്കെ, ഓക്കെ, കൊള്ളാം. അവന്നും കുറച്ചും കൂടെ സിമ്പിളായിട്ട് കീറുന്ന എങ്ങനെയെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനെ ഇനി സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കാം. മോനെ ഒന്ന് കാണിച്ചടാ. അവൻ കാണിച്ചാലും കാര്യമുണ്ട്, അല്ലെങ്കിൽ അവ ശരിയാണത്. ഒരു പേപ്പർ കീറാൻ വേണ്ടിട്ട് ഒരാളെയും വാടകയ്ക്ക് എടുത്തോണ്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്ഷൻ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ കീറിയാ മതി. കൊള്ളാടാ, നീ കാണിച്ചു ശരിയാ, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ഇനി ഇതിന് സിമ്പിളായിട്ട് എന്തുകൊണ്ട് വരും എന്തോ കാണിക്ക്. ആ ഗ്ലാസ് തലയും കുത്തി പിടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നിറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസും കൂടെ ഒട്ടിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നിറയുമെന്നാണ് നമ്മുടെ 5 മിനിറ്റ്സ് ക്രാഫ്റ്റ് ഓളി കാണിച്ചു തന്നത്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമ്മുടെ കാബി അണ്ണൻ നേരെ ഗ്ലാസ് നേരെ പിടിച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കാണിച്ചിട്ടുണ്ട്. അളയ, നിൻ്റെ കയ്യിൽ ഇതിനേക്കാളും സിമ്പിളായിട്ട് വെള്ളം ഉണ്ടോ? ഉണ്ടോ? ഇതിനും ഉണ്ട്, ഇതിനും നിൻ്റെ കയ്യിൽ സിമ്പിളായിട്ടുള്ള സാധനം ഉണ്ട്. എന്നാൽ കാണിക്ക്, കണ്ടിട്ടേ ഉള്ളൂ ഇന്ന്. കൊള്ളാം മോനെ, കൊള്ളാം, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കും, എന്തുവാണ് ഈ 5 മിനിറ്റ്സ് ക്രാഫ്റ്റ് ടൂളുകളുടെ പ്രശ്നം? സ്പൂൺ തിരിച്ചു പിടിച്ചിട്ട് അതിനകത്ത് വെള്ളം കോരുക, ഗ്ലാസ് കമത്തി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നിറയുന്നില്ല എന്ന് പറയാ, നിന്റെയൊക്കെ വിഷയം എന്നാ ശരിക്കും? ഏഹ്, നിങ്ങൾക്ക് മാനസികമാണോ? എനിക്കറിയാൻ മേലാത്തോണ്ട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് മാനസികമാണോ? ഇവനെ കൊണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഒന്നും പറയുന്നില്ല ഗൈസ്. ഇനി ഞാൻ വല്ല പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായി പോകും. അടുത്ത വീഡിയോ എടുക്ക, അടുത്ത സാധനം എടുക്ക്. അപ്പൊ ഈ അടുത്ത വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ചെറിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. കഷ്ടപ്പെട്ടത് വെറും. അയ്യോ, പോലെ പോലെ പോലെ, നിക്ക് നിക്ക് നിക്ക്. നിങ്ങൾ എല്ലാരും ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നവരായിരിക്കത്തില്ലേ? അല്ല, അതിലൊക്കെ നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് മാത്രമല്ലേ കിട്ടത്തുള്ളൂ, നിങ്ങൾ ക്യാഷ് ഗ്രോ ത്രൂ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ സാധനം കിട്ടും. അതല്ല, ഡിസ്കൗണ്ട് കൂടാതെ നിങ്ങൾക്ക് അഡീഷണൽ ക്യാഷ് ബാക്ക് കിട്ടും, അതാണ് ഇതിനകത്തെ പ്രത്യേകത. അതിനിപ്പോ നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഞാൻ ചോദിച്ചാ? അല്ല, അതല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വെച്ചിട്ട് സൈനപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ 25 രൂപ കിട്ടും. ഇനി അതല്ല, നിങ്ങൾ പ്ലേ സ്റ്റോർ വഴി കയറി ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിൽ സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ Dude25 എന്നുള്ള ആ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 25 രൂപ സൈനപ്പ് ബോണസ് കിട്ടുന്നതായിരിക്കും. ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനിന്നാണ് ഷോപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിൽ നിന്നാണ് ഷോപ്പ് ചെയ്യേണ്ടത്, വെബ്സൈറ്റ് സെലക്ട് ചെയ്യാതെ ഇപ്പൊ ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ഫ്ലിപ്കാർട്ട്, അതല്ല
എന്നുണ്ടെങ്കിൽ ആമസോൺ ആണെന്നുണ്ടെങ്കിൽ ആമസോൺ, നേരെ ആമസോണിൽ പോവാ. അതിന് ശേഷം നേരെ സൈറ്റിലോട്ട് പോവാ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എന്താണോ അത് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് റിവാർഡ് എത്ര കിട്ടിയെന്ന് അറിയണ്ടേ? നിങ്ങൾ നേരെ ക്യാഷ് ക്രോഡ് മൈ ഏണിങ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് വരിക. നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള മെതേഡ് ഏതാണോ, ഇപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ അതും കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ പൈസ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇത് കൂടാതെ അവർ സെലക്ട് ചെയ്യുന്ന 10 പേർക്ക് ആമസോണിൻ്റെ 400 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് കാപ്പി എണ്ണം കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാ കൈ വൃത്തിയാക്കേണ്ടതെന്നുള്ളത്. കൊറോണയുടെ സമയമൊക്കെയല്ലേ, ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്നതല്ല, കൈ വൃത്തിയാക്കിയില്ല വൈറസൊക്കെ പോകുമല്ലോ. കൊള്ളാം, അത് നല്ലൊരു പരിപാടിയാണ്. മച്ചാനെ നിനക്ക് വല്ലതും ഉണ്ടോ? ഇതിനെ എനിക്ക് തോന്നുന്നില്ല ഇതിൽ സിമ്പിളായിട്ടൊന്നും ചെയ്യാൻ പറ്റും. ഹാൻഡ് വാഷ് അല്ലേ അതെല്ലാം എളുപ്പം, വേറെ എന്താണ് വൈറസിനെ ഇപ്പോൾ ഒഴിവാക്കാനൊക്കെ എന്താണ് വേറെ എന്താണ്? മലയാളി പൊളിയല്ലേ. Small of fame, chama. M-A-L-L-U, M-A-L-L-U. Aba ballo. M-A-L-L-U, M-A-L-L-U. Aba ballo. M-A-L-L-U, M-A-L-L-U. Kolla. ഇതാണെങ്കിൽ ടാപ്പും തുറക്കണ്ട, കൈയും നനയ്ക്കണ്ട. മലയാളിയോടല്ലേ അവന്റെ കളി. All the best. അപ്പോൾ ഇത് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഒരു 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 ഷൂടാൻ വേണ്ടിയിട്ടാണ് ഉമ്മാരി തൊടലും പണ്ടവും കോലും ഒക്കെ ആയിട്ട് വന്നേക്കുന്നത് അല്ലേ. കൊള്ളാം, അണ്ണൻ എങ്ങനെ ഇടുന്നത് നോക്കട്ടെ, അണ്ണൻ്റെ വേഷം നോക്കട്ടെ, അണ്ണൻ്റെ വർഷം നോക്കാം നമുക്ക്. കൊള്ളാം, അണ്ണൻ ഒരു കോലി മാത്രം കൊണ്ടുവന്നിട്ട് ഈസി ആയിട്ട് ഇട്ട് കാണിച്ചു. അപ്പോൾ നമുക്കിനി ഇവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. അളിയാ, നിൻ്റെ കയ്യിൽ ഇതിനേക്കാളും സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? 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 ഇവൻ്റെ എല്ലാത്തിനും ആൻസർ ഉണ്ടല്ലോ ഗൈസ്, അത് ഞാൻ ആലോചിക്കുന്നത്. എടാ, ഇങ്ങനെ സാധിക്കുന്നടാ എനിക്കിത്. ഏ, ഉണ്ടെന്നാ എന്നാ കാണിച്ചാ നോക്കട്ടെ. ഗൈസ്, എനിക്ക് നിങ്ങളോട് ഒരു ഒരു കാര്യം പറയാനുള്ളൂ. ഷൂ ഇടാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഷൂ വാങ്ങിക്കരുത്, ഒരു വള്ളിച്ചെരുപ്പ് വാങ്ങിച്ചു വിടുവോ. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ഒക്കെ ചെയ്യാം. അല്ലേ, നീ വരികയല്ലേ? പാർട്ട് 2 ചെയ്യുന്ന നീ വരികയല്ലേ? അത് മതി, അമ്മച്ചാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 2 ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. ഈ വീഡിയോയ്ക്ക് സാധാരണ നമുക്ക് വീഡിയോസിനൊക്കെ കിട്ടുന്ന 10K ലൈക്കൊക്കെയാണ്. ഇതിന് ഇതിനും 10K ലൈക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെ ഒരു 11K ലൈക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചിത്രമുള്ള ഇന്നത്തെ വീഡിയോക്കകത്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു ട്രൈ ആയിരുന്നു കണ്ടന്റ്, സെയിം കണ്ടന്റ് തന്നെ ചെയ്ത് ഇത് നിങ്ങൾക്ക് ബോർ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. നമുക്കറിയാമല്ലോ, അല്ലെ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും താഴെ കൊടുത്തേക്ക് അതിനകത്ത് മെസ്സേജ് ചെയ്യുക. കാരണം നിങ്ങളുടെ മാറ്റങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ് ആവുന്നതും. സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.